ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, അഞ്ചാം തരത്തിലെ മലയാളം ഫസ്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യ യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് ചെയ്തു തീർത്തത്. കോയസൻ എന്ന പാഠഭാഗം വരെയാണ് അതിലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. കാണാ കാഴ്ചകൾ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. അതിൽ കുറച്ച് പാഠഭാഗങ്ങൾ വരുന്നുണ്ട്. അതിലെ ആദ്യ ഭാഗം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. കാണാ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിലെ ഫസ്റ്റ് പേജ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യം നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആ ചിത്രങ്ങളിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഓരോ ചിത്രങ്ങളിലും കാണുന്നത്? പ്രകൃതിയിലെ ദൃശ്യങ്ങളാണ് അല്ലേ. മഴ, കാറ്റ്, നദി, നക്ഷത്രങ്ങൾ, ഇങ്ങനെ നാല് ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ചിത്രത്തിലെ കാറ്റ്, മഴ, പുഴ, നക്ഷത്രം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്തെല്ലാം പറയാനുണ്ടാവും? സംഘങ്ങളായി അവതരിപ്പിക്കൂ. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓരോരുത്തരും കണ്ടുമുട്ടിയാൽ എന്തെല്ലാം പറയാനുണ്ടാവും, അതാണ് ചോദ്യം. അതായത് ഇതിലെ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തുന്ന രൂപത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി കാറ്റ് പറയുന്നു, ഞാനാണ് കാറ്റ്, കൊടുങ്കാറ്റ്, മഴയോടൊപ്പം വരുന്ന കൊടുങ്കാറ്റ്. ഞാൻ വന്നാൽ മഴ ശക്തമാകും, മരങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ഞാൻ തൂത്തെറിയും. മഴയ്ക്ക് മുന്നോടിയായോ മഴയത്തോ ആണ് ഞാൻ എത്തുക. എൻ്റെ മുന്നിൽ പെടുന്നതിനെയെല്ലാം ഞാൻ ദൂരെ പറത്തും. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ ഭയമാണ്. എൻ്റെ പ്രവാഹത്തിൽ നിന്ന് വൈദ്യുതി വരെ മനുഷ്യർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാറ്റ് പറയുന്നതാണ്. ഇതേപോലെ ഇത് കേട്ട് മഴ പറയുന്നു, അത് അതവിടെ നിൽക്കട്ടെ, ഞാൻ വന്നാലേ നിങ്ങൾക്ക് ശക്തരാകാൻ പറ്റൂ. എൻ്റെ വരവറിയിച്ചാണ് നീ പലയിടത്തും എത്തുന്നത്. ഞാൻ ഇല്ലെങ്കിൽ നീയില്ല. എൻ്റെ ഇടവപ്പാതിയും തുലാവർഷവും വരുമ്പോഴാണ് ആൾക്കാർ നിന്നെ ഭയക്കുന്നത്. കടുത്ത വേനൽക്കാലത്ത് നിനക്ക് ഒന്നും ചെയ്യാനാകില്ല. മഴ അതിന് മറുപടിയായിട്ട് പറയുകയാണ്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നദി എന്താണ് പറയുന്നത് നോക്കാം. കാലവർഷം വന്നാലും തുലാവർഷം വന്നാലും ഞാൻ കരകവിഞ്ഞ് ഒഴുകും. എന്നെ അണക്കെട്ടുകളിൽ ബന്ധിച്ച് കറണ്ടുണ്ടാക്കുന്ന വിദ്യ വളരെ കാലമായി തുടർന്നു പോരുന്നു. വെളിച്ചമില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. പിന്നെ ഭൂമിയെ നനയ്ക്കുവാനും മഴയിൽ ലഭിച്ച ജലം ശേഖരിച്ച് അവർക്ക് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ജലം നൽകുന്നത് ഞാനാണ്. ജീവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനാണ്. അപ്പോൾ നക്ഷത്രം പറയുന്നു, ശരി ശരി, നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്. ഞാനാണ് മനുഷ്യനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. ഞങ്ങൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രികളിൽ ഭൂമിയിലെ ജീവികൾ അത്ഭുതത്തോടെയാണ് ഞങ്ങളെ നോക്കാറ്. അനന്തവിഹായസിലെ കോടാനുകോടി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് മനുഷ്യർ വളരെ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല, കണ്ടെത്തിയത് കുറച്ചു മാത്രം. ഇനിയും കാണാത്ത കാഴ്ചകൾ, അറിയപ്പെടാത്ത നക്ഷത്രങ്ങൾ.
അവയിലേക്കുള്ള പ്രയാണത്തിലാണ് മനുഷ്യർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു വർക്ക് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ വർക്ക് നല്ല വൃത്തിയായിട്ട് ഓരോരുത്തരും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.